ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ പുഡിങ്ങാണ്, ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി കോമ്പൗണ്ട് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തത്, 250 ഗ്രാം, ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം, 50 ഗ്രാം ബട്ടർ. റൂം ടെമ്പറേച്ചറുള്ള ചോക്ലേറ്റും ബട്ടറുമാണ്. ആദ്യം തന്നെ ക്രീം ഒന്ന് ചൂടാക്കിയെടുക്കണം. 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്യാം, അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റും ബട്ടറും ഇട്ട് 15 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുക. 15 മിനിറ്റിന് ശേഷം ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് വരും. മുഴുവനായിട്ടും മെൽട്ടായിട്ട് വന്നിട്ടില്ലെങ്കിൽ 1-30 സെക്കൻഡും കൂടെ ഒന്ന് മൈക്രോവേവ് ചെയ്യാം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് 1-3 മണിക്കൂർ നേരം സെറ്റാവാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോക്ലേറ്റിൻ്റെ കേക്കാണ്, ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ പീസസാണ് നിരത്തി കൊടുത്തത്. ഇത് സ്പഞ്ച് കേക്കാണ്. അതിൻ്റെ മേലെ സെക്കൻഡ് ലെയറായിട്ട് വാനില ഐസ്ക്രീമാണ്. അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയതാണ്. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 1.5 കപ്പ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1.5 മുതൽ 2 കപ്പ് വരെ ഐസ്ക്രീം നമുക്ക് ഇതിനായിട്ട് എടുക്കാൻ പറ്റും. കൂടുതൽ എടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയറിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചെടുത്തതാണ് ഞാൻ, കുറച്ച് ആൽമണ്ട്സും കുറച്ച് അണ്ടിപ്പരിപ്പും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റാവാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചോക്ലേറ്റ് സോസ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓവർ തിക്കാവും, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഇളക്കിയിട്ട് നോക്കിയതിന് ശേഷം മാത്രം എടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മൂടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം എടുത്തതാണ്. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ചോക്ലേറ്റ് കേക്ക് പൊടിച്ചതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് സോസ്, ഹോട്ട് ചോക്ലേറ്റ് സോസ് ഒഴിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നട്ട്സ് കാരമലൈസ് ചെയ്തിട്ട് മേലിട്ട് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റിച്ചായിട്ടുള്ളൊരു പുഡിംഗാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.